സത്യ വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല. നമുക്കെല്ലാം ജീവിതത്തുടനീളം തഖ്വ കാത്തു സൂക്ഷിച്ച് മുഹീദുകളായി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്തുൽ സുമറിലെ 8-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം നേരിടുമ്പോൾ റഹ്മാനായ റബ്ബിനെക്കുറിച്ച് ബോധം വർദ്ധിക്കുകയും ആ റബ്ബിലേക്ക് മനസ്സ് തിരിയുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതേസമയം ആ പ്രയാസമൊക്കെ ഒഴിവായി സ്വസ്ഥമായ ശാന്തമായ ജീവിതമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കുന്ന ശൈലിയാണ് പലപ്പോഴും ധാരാളം ആളുകളുടെയും സ്വഭാവമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലും മറ്റനേകം ആയത്തുകളിലും വ്യക്തമാക്കുന്നുണ്ട്. ശരിയായ സത്യവിശ്വാസി ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിനെ ഓർക്കുന്നവനും സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം ആ റബ്ബിലേക്ക് മനസ്സ് തിരിയുന്നവനും അല്ലാഹുവിനെ സ്തുതിക്കേണ്ടത് സ്തുതിക്കുകയും ശുക്ര കാണിക്കുന്നത് ശുക്ര കാണിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യേണ്ടവനാണ് ചെയ്യുന്നവനാണ് ശരിയായ മുഅ്മിൻ എന്നത്. എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളുടെയും സ്വഭാവം അതല്ല. അതാണ് ഈ ആയത്തിലും ഇതേ സൂറയിൽ തന്നെ 49-ാമത്തെ ആയത്തിലും അല്ലാഹു തആല വ്യക്തമാക്കിയത്, ഫൈലാമസൽ ഇൻസാന ലുറുന്ദാന, മനുഷ്യന് പ്രയാസങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടുകൾ വന്നാൽ ദആന, അവൻ നമ്മോട് പ്രാർത്ഥിക്കും. പിന്നീട് നാം അവന് നമ്മുടെ അനുഗ്രഹം അവന് വിധേയപ്പെടുത്തി കൊടുത്താൽ ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽം, അവൻ പറയും അതെല്ലാം എന്റെ ഇൽമിന്റെ ഭാഗമായി എന്റെ അറിവിന്റെ ഭാഗമായി നൽകപ്പെട്ടതാണ് എന്നവൻ പറയും. എന്നാൽ ബൽ ഹിയ ഫിത്ന, കാര്യം അങ്ങനെയല്ല, അതൊരു പരീക്ഷണമാണ് ഫിത്നയാണ് എന്ന് അല്ലാഹു തആല ശേഷം 49-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല വ്യക്തമാക്കുന്നു. ഈ വചനത്തിൽ പറഞ്ഞതും മനുഷ്യന് പ്രയാസം വന്നാൽ വയാമസൽ ഇൻസാന ലുറുന്ദ റബ്ബ, മനുഷ്യന് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അവൻ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കും. ആ റബ്ബവന് അനുഗ്രഹം നൽകിക്കഴിഞ്ഞാലോ അവൻ ആ റബ്ബിനെ തന്നെ മറക്കുന്നു എന്ന് മാത്രമല്ല ഏത് റബ്ബിലേക്കാണോ അവൻ ദുആ ചെയ്തത് അതുപോലും അവൻ മറന്നു കളയുന്നുവെന്നാണ്. പണ്ടിങ്ങനെ പ്രാർത്ഥിച്ചുവെന്ന ഞാനിങ്ങനെ ദുആ ചെയ്തിരുന്നുവെന്ന ആ ഓർമ്മ പോലും അവനില്ലാതായി പോകുന്നുവെന്നർത്ഥം. രോഗം വന്ന് പരീക്ഷിക്കപ്പെട്ട് വല്ലാത്ത പ്രയാസമായി അവസാനം ഇതിന്റെ അന്ത്യത്തിലേക്ക് എത്തുമോ എന്ന് പോലും ഭയപ്പെടുന്ന സമയത്ത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ധാരാളം പ്രാർത്ഥനകൾ വരാറുണ്ട്. കാണുന്ന എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയും. കിട്ടുന്ന എല്ലാ വേദികളും ദുആയ്ക്ക് വേണ്ടി അവൻ ഉപയോഗപ്പെടുത്തും. എന്നാൽ ആ രോഗമെല്ലാം മാറി സ്വസ്ഥമായി ആരോഗ്യപൂർണമായ ജീവിതം തിരിച്ചു കിട്ടി കൊല്ലങ്ങൾ പിന്നിട്ട് പിന്നീട് അവന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ പണ്ട് ഞാനിങ്ങനെ പരീക്ഷിക്കപ്പെട്ടവനാണ് എന്ന് അന്നെന്റെ റബ്ബിലേക്ക് ഞാൻ കൈനീട്ടിട്ടുണ്ട് എന്ന് ആ റബ്ബിനുണ്ട് അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ജീവിതം തിരിച്ചു കിട്ടുക എന്ന് പോലുമുള്ള ഓർമ്മയുണ്ടാകുന്ന ആളുകൾ വളരെ തുച്ഛമാണ് എന്നർത്ഥം. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുകയും റബ്ബിനോട് പ്രാർത്ഥിക്കുകയും അഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ
എല്ലാവരോടും വസിയത്ത് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അവസാനം സന്താനമുണ്ടായി മക്കളൊക്കെ വളർന്ന് വലിയ വലിയ ഉന്നതിയിലേക്ക് ആ മക്കളെത്തുമ്പോൾ തൻ്റെ ആ കഴിഞ്ഞ കാലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു കാലം അവൻ മറന്നുപോവുകയും തനിക്ക് വേണ്ടിയും തന്റെ മക്കൾക്ക് വേണ്ടിയും ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന പോലും മനസ്സിൽ നിന്ന് പുറത്തേക്കും വരാത്ത രീതിയിലേക്ക് അവൻ അടപടിക്കുകയും ചെയ്യുന്നുവെന്നർത്ഥം. യഥാർത്ഥത്തിൽ സത്യവിശ്വാസിക്ക് എല്ലാം പരീക്ഷണമാണ്. നന്മയും തിന്മയും ഒരേപോലെ പരീക്ഷണമാണ്. മക്കളില്ലാതിരിക്കൽ പരീക്ഷണമാണെങ്കിൽ മക്കളുണ്ടാകലും പരീക്ഷണമാണ് എന്ന് പലപ്പോഴും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. അല്ലാഹു തആല പറഞ്ഞു, ഞാൻ നിങ്ങളെ ഖൈറ് കൊണ്ടും ഷർറ് കൊണ്ടും പരീക്ഷിക്കും. ഒരു പരീക്ഷണമെന്നോളം, ഒരു ഫിത്നയെന്നോളം ഖൈറ് നൽകിയിട്ടും ഷർറ് നൽകിയിട്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്നാണ്. അങ്ങേയറ്റം രോഗം ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന രോഗിയെ കാണുമ്പോൾ സമാധാനിപ്പിക്കാമെന്നോളം നമ്മളൊക്കെ പറയാറുണ്ട്, സാരമില്ല, ക്ഷമിക്ക്, അള്ളാഹുവിന്റെ വിധിയാണ്, അവന്റെ പരീക്ഷണമാണ്, നീ ക്ഷമിക്കുകയെന്ന് അയാളുടെ പറയുന്നുവെങ്കിൽ അയാളുടെ പരീക്ഷണം ആ രോഗമാണെങ്കിൽ നമുക്കുള്ള പരീക്ഷണം രോഗമില്ലാത്ത സാഹചര്യമാണ്. അയാളോട് ഇത് പരീക്ഷണമാണെന്ന് പറയുന്ന നമുക്കും അല്ലാഹു തആല പരീക്ഷണം നൽകിയിട്ടുണ്ട്, അതാണ് ആരോഗ്യമെന്നത്. ഇങ്ങോട്ടുമുണ്ട് അയാൾക്കും പറയാനെന്നർത്ഥം. നിന്റെ ആരോഗ്യവും പരീക്ഷണമാണ്, നീ ശുക്ര കാണിക്കുകയെന്നാണ് അവന് തിരിച്ചിങ്ങോട്ട് പറയാനുള്ളത്. കല്യാണം കഴിഞ്ഞു 15 കൊല്ലമായി 20 കൊല്ലമായി ഇതുവരെ കുട്ടിയുണ്ടായിട്ടില്ല എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്ന മനുഷ്യന്മാരെ നമ്മളൊക്കെ സമാധാനിപ്പിക്കാറുണ്ട്, സാരമില്ല, റബ്ബിന്റെ പരീക്ഷണം, നീ ദുആ ചെയ്യ്, ഞങ്ങളും ദുആ ചെയ്യാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല നമുക്കുള്ള 3, 4, 5, 6 മക്കള് ആ മക്കളാണ് നമ്മുടെ പരീക്ഷണമെന്ന് പലപ്പോഴും ഓർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരാളെ പരീക്ഷിച്ചത് കടം കൊണ്ടാണെങ്കിൽ നമ്മെ പരീക്ഷിച്ചത് സുഭിക്ഷത കൊണ്ടാണ് എന്ന് മാത്രം. അവരെ പരീക്ഷിച്ചത് ദാരിദ്ര്യം കൊണ്ടാണെങ്കിൽ നമ്മെ പരീക്ഷിച്ചത് ധന്യത കൊണ്ടാണ് എന്ന് മാത്രം. അവനെ പരീക്ഷിച്ചത് രോഗമെന്ന അവസ്ഥ കൊണ്ടാണെങ്കിൽ നമ്മെ പരീക്ഷിച്ചത് ആരോഗ്യം കൊണ്ടാണ് എന്ന് മാത്രം. പക്ഷേ പ്രയാസം വരുന്ന ഘട്ടത്തില് അള്ളാഹുവിനെ പരീക്ഷണമായി തിരിച്ചറിയാൻ പലപ്പോഴും സാധിക്കുന്നുള്ളൂ. നേരെ മറിച്ച് ജീവിതം തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചത് പരീക്ഷണാർത്ഥമാണ് എന്നാണല്ലോ ഖുർആനിന്റെ ഭാഷ്യം. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ എന്ന സൂത്ത് മുൽക്കിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. ജീവിതം അവൻ സൃഷ്ടിച്ചത്, മരണവും അവൻ സൃഷ്ടിച്ചത് ലിയബ്ലുവകും നിങ്ങളെ പരീക്ഷിക്കാനാണ്. എന്താണ് പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നവരെന്ന് പരീക്ഷിക്കാനാണ്. അല്ലാഹു തആല ജീവിതവും മരണവും സംവിധാനിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അവൻ വ്യക്തമാക്കുന്നു. സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം നമുക്ക് സാധാരണയായി പരിചയമുള്ള ഉരുവിടുന്ന കേൾക്കുന്ന വചനമാണല്ലോ, ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ. ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ഒരു വലിയ നിഅമത്ത് ലഭിച്ചപ്പോൾ, ഒരു വലിയ അനുഗ്രഹം ലഭിച്ചപ്പോൾ സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനമാണ് ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. പലപ്പോഴും ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും എഴുതി വെക്കാറുള്ളതും ഒട്ടിക്കാറുള്ളതും എല്ലാം ഹാദാ മിൻ ഫളി റബ്ബി എന്ന് മാത്രമാണ്. എന്താണ് സഹോദര ആയത്തിന്റെ ബാക്കി ഭാഗം? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുവാനാണ് ഈ ഔദാര്യം എന്നാണ്. സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ബൽഖീസ് എന്ന അവിശ്വാസിയായ ഭരണാധികാരി ഇസ്ലാം സ്വീകരിക്കാൻ സജ്ജമായി വരുമ്പോൾ അവരുടെ സിംഹാസനം 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം വളരെ ചെറിയ സമയം കൊണ്ട് സുലൈമാൻ നബിയുടെ മുന്നിൽ അല്ലാഹു തആല ഒരു മൃഗത്തിനോടം അവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുകയാണ്. അത് മുമ്പിൽ കണ്ടപ്പോഴാണ് ഫലമാർ ആഹു മുസ്തഖിറൻ ഇൻദാ, ആ സിംഹാസനം തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നതായും കണ്ടപ്പോൾ കാല, അദ്ദേഹം പറഞ്ഞു, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. 1500 കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനമാണ് നൊടിയുടെ കൊണ്ട് ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു മുഴുവത്തായി അല്ലാഹു തആല എത്തിക്കുന്നത് അത് റബ്ബിനെ പരീക്ഷിക്കാനാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കി അവിടെയാണ് പ്രഖ്യാപിച്ചത് ഹാദാ മിൻ ഫളി റബ്ബി,
ഇതിന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്നാണ്. എന്തിനാണ് ഈ സിംഹാസനം? റബ്ബ് ഇത്രയും വേഗത്തിൽ ഇവിടെ എത്തിച്ചതെന്നോ? ലിയബ്ലുവനീ, എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി. എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്താ പരീക്ഷണം? അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദി കാണിക്കുന്നു അതല്ല നന്ദിയോട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കാൻ അല്ലാഹു ചെയ്ത ഔദാര്യമാണ്, അവന്റെ ഫലാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞു സലാം. അത് ജീവിതത്തിലെ പ്രയാസങ്ങൾ തീർന്ന് പ്രയാസങ്ങൾ ഒഴിവായി സുഖവും സന്തോഷവും വന്നു ഭവിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത വഴികളിൽ റഹ്മാനായ റബ്ബിന്റെ നിഅമത്തുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അൽഹംദുലില്ലാ പറയാൻ പലപ്പോഴും മനസ്സിന് സാധിക്കാറില്ല. മറിച്ച് അവന്റെ വാക്ക് അതെല്ലാം ലഭിച്ചത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്, എന്റെ അറിവ് കൊണ്ടാണ്, എന്റെ അധികാരം കൊണ്ടാണ്, എന്റെ സ്വാധീനം കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ് എന്നാണ് പലപ്പോഴും അവൻ സംസാരിക്കാറുള്ളത്. ഒരുപാട് പ്രയാസപ്പെട്ട് പഠിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നു വിജയിക്കാനായി. പക്ഷെ വിജയിച്ച് പരീക്ഷയെല്ലാം കഴിഞ്ഞ് ജോലിയിൽ കയറി ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അന്ന് ഞാൻ പഠിച്ചത് കൊണ്ട്, അന്നെന്റെ പരിശ്രമം കൊണ്ട്, എന്റെ കഴിവ് കൊണ്ട് എനിക്ക് ഇന്നലേക്ക് എത്താൻ കഴിഞ്ഞു എന്നോ? എന്റെ സ്വാധീനം കൊണ്ടാണ്, എന്റെ പരിശ്രമം കൊണ്ടാണ്, എന്റെ പണം കൊണ്ടാണ്, അധികാരം കൊണ്ടാണ് ഇത്ര ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞതോ എന്ന് റബ്ബിനെ മറന്നുകൊണ്ട് അവൻ പറയുന്നുവെങ്കിൽ അത് കുഫ്രിന്റെ ലക്ഷണമായിട്ടാണ് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തുന്നത്. ഓതി വെച്ച ആയത്തിന്റെയും അവസാന ഭാഗം അതാണ്. ഖുൽ തമത്തഉ ബികുഫ്രിക ഖലീല ഇന്നക മിന അസ്ഹാബിൻ നാർ. അങ്ങനെ പറയുന്ന മനുഷ്യൻ അഥവാ നിഅമത്ത് ഇല്ലാതെ പ്രയാസപ്പെടുമ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും നിഅമത്ത് ലഭ്യമായി പരീക്ഷണം ഒഴിവാകുമ്പോൾ ആ റബ്ബിനെ മറക്കുകയും ചെയ്യുന്ന ആളുകൾ കുൽ നബിയെ പറഞ്ഞേക്കുക, അവരോട് പ്രത്യേകം പറഞ്ഞേക്കുക എന്താ പറയേണ്ടത്? തമത്തൽ ബികുഫ്നിക ഖലീല, നിന്റെ കുഫറ് കൊണ്ട്, നിന്റെ അധികാരവുമായി, നിന്റെ നന്ദികളുമായി, നിന്റെ നിഷേധവുമായി കുറച്ച് കാലം നീ സുഖിച്ചുകൊള്ളുക. ഇന്നക മിന അസ്ഹാബിൻ നാർ, നിശ്ചയം നീ നരകാവകാശിയാണ് എന്ന് പറഞ്ഞേക്കുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു തആല പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. അത് റബ്ബിലേക്ക് എന്നും കൈ നീളേണ്ടതാണ് സത്യവിശ്വാസി. എല്ലാ സമയത്തും അവന്റെ മനസ്സിൽ അല്ലാഹ് എന്ന ബോധമുണ്ടാകണം. സുഖമാണെങ്കിലും പ്രയാസമാണെങ്കിലും ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാ സമയത്തും അല്ലാഹ് എന്ന ആ ബോധമാണ് വിശ്വാസിക്കുണ്ടാവേണ്ടത്. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൻ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അതീവ അത്ഭുതകരം തന്നെയാണ്. കാരണം എന്തെന്നോ? അവന്റെ കാര്യങ്ങൾ അഖിലവും അവന് ഖൈറാണ്, പുണ്യമാണ്. ഒലൈസ ദാലിക ലി അഹദിൻ ഇല്ലാദിൽ മുഅ്മിനി, ആ ഒരു അവസ്ഥ മുഅ്മിൻ അല്ലാതെ മറ്റൊരാൾക്കും ഇല്ലതാനും. കാരണം എന്ത്? അവന് പ്രയാസം വന്നാൽ അവൻ ക്ഷമിക്കുന്നു, അത് ഖൈറായി മാറുന്നു. അവന് സന്തോഷം കിട്ടിയാൽ അവൻ റബ്ബിനോട് ശുക്ര കാണിക്കുന്നു, അതും ഖൈറായി മാറുന്നു. ഇദാ അസാബത്തുഹു സറാഉ ശകറ ഫകാന ഖൈറല്ലാ വഇദാ അസാബത്തുഹു ദറാഉ സബറ ഫകാന ഖൈറല്ലാ. പ്രയാസങ്ങൾ വന്നാൽ ക്ഷമിക്കും, അത് ഖൈറായി മാറും. കഷ്ടപ്പാട് മാറി സുഖവും സമാധാനവും വന്നാൽ റബ്ബിനോട് ശുക്ര കാണിക്കും, അതും ഖൈറായി മാറും. ആ സാഹചര്യം റബ്ബിനെ പേടിച്ചുകൊണ്ട് മുത്തഖിയായി ജീവിക്കുന്ന മുഅ്മിൻ അല്ലാതെ മറ്റൊരാൾക്കും ഇല്ല എന്നർത്ഥം. അല്ലാത്തവൻ പലപ്പോഴും തന്റെ കഴിവിൽ അഹങ്കരിക്കുകയാണ്. മറ്റൊരു വിഭാഗമോ പ്രയാസമൊക്കെ ഒഴിവായി എല്ലാം സുഖമായി എല്ലാം തീർന്നു കിട്ടിയാൽ അവൻ റഹ്മാനായ റബ്ബിനെ മറക്കുമെന്ന് മാത്രമല്ല, അവൻ റബ്ബിനെ സമന്മാരെ നിശ്ചയിക്കുന്നു, റബ്ബിനെ പങ്കുകാരെ സ്ഥാപിക്കുന്നു. സന്താനമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവൻ അവസാനം മക്കളുണ്ടാകുമ്പോൾ സന്താനമുണ്ടാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് റബ്ബല്ലാത്തവരിലേക്ക്, ജാരങ്ങളിലേക്ക്, ദർഗകളിലേക്ക്, ശൈഖന്മാരിലേക്ക്, ബീവിമാരിലേക്ക്, തങ്ങന്മാരിലേക്ക് അവൻ തിരിച്ചുവിടുന്നു. അള്ളാഹുവിനെയും അവൻ സമന്മാരെ നിശ്ചയിക്കുന്നു. ഇന്നാളുടെ വർക്കത്ത് കൊണ്ടാണ്, ഇന്നാളുടെ ഹക്കജാഹ കൊണ്ടാണ്, ഇന്ന ശൈഖിനോട് പോയി പരാതിപ്പെട്ടിട്ടാണ്, ഇന്ന ജാറത്തിൽ പോയി ജാറം മൂടിയിട്ടാണ്, ഇന്ന തങ്ങളുടെ നൂല് കെട്ടിയിട്ടാണ്, മറ്റേ ശൈഖിന്റെ ഏലസ് കൊണ്ടാണ് എന്റെ പ്രശ്നം പരിഹരിച്ചത് എന്നവൻ പറയുന്നു. റഹ്മാനായ റബ്ബിന് സമന്മാരെ നിശ്ചയിക്കുന്നു. അള്ളാഹു ആണ് സന്താനം നൽകുന്നവൻ, അള്ളാഹു ആണ് സന്താനങ്ങൾ നൽകാതെ പരീക്ഷിക്കുന്നവനും റഹ്മത്ത് നൽകുന്നവൻ അല്ലാഹു.
رحمتنا بريتش وكذا من الله اللهم لا مانع لما أعطيت ولا معطي لما منعت اللهم نيتنال تريان رال الله نيتنال تريان رال الله إذا بركابك نمن الشرار الله تعالى نلقيا نعمتنا رب الله تعالى بيل كتب كان سمكنا عدم كفران عدم شركان نن يدار الله في البنك تركران عدم ديم سنجيرم نرغ مان ينار اي آيات روڑ پڑی پک پتد پورنما يم رب ريك من سوالي انگ ايتم پيوچك پڑن بڑن الله ونیا پتد ونیا نرنا يم عدم يائي ماران آر وشواسك سالك كند عدم الله ونیا کرچ اللہ بودھا منداغلم الله نلغم اندار ഉറപ്പും ഉണ്ടാവണം അല്ലാഹുവിനെ മനസ്സിലാകണം എങ്കിൽ എത്ര പ്രയാസം വന്നാലും എന്തു പരീക്ഷണം വന്നാലും സക്കിയാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഏതു പ്രായാധിക്യമാകുന്ന സമയത്തും ആ അല്ലാഹുവിലേക്ക് പ്രാർത്ഥിച്ചു മടുക്കാത്ത ഒരു മനസ്സുണ്ടാകും അതാണല്ലോ സക്കിയാ നബിയുടെ പ്രാർത്ഥന സൂത്ത് മറിയമിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി കാഫ ഹാ യാ അഇൻ സാദ് ذكر رحمة ربك عبده زكريا إذ نادى ربا نداء خفيا قال رب إني وهل الألم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا അതേ സക്കരിയാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അല്ലാഹുവിന്റെ അടിമയ്ക്ക് അല്ലാഹു ചെയ്ത റഹ്മത്ത് നീ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇന്റെ റബ്ബ് ആ റബ്ബിന്റെ അടിമയായ സക്കരിയാക്ക് നൽകിയ റഹ്മത്ത് നീ ഓർക്കണേ എപ്പോഴാണ് നൽകിയത് ഇതിനാദ റബ്ബഹു നിദൻ ഖഫിയ സ്വകാര്യമായി ആ റബ്ബിനോട് ദുആ ചെയ്ത ആ രംഗം ആ ദുആയിൽ ആ അടിമ ഉടമയോട് പറയുകയാണ് റബ്ബി ഇന്നി വഹല അൽമു മിന്നി വസ്തഅല റസൂ ശൈബ റബ്ബേ എൻ്റെ എല്ലെല്ലാം ബലമില്ലാതായിരിക്കുന്നു ദുർബലമായി മാറിയിരിക്കുന്നു എൻ്റെ തല ആളിക്കത്താൻ തുടങ്ങിയിരിക്കുന്നു അഥവാ നരച്ച് തിളങ്ങി മുഴുവൻ മുടിയും മുറുത്ത് തിളങ്ങുന്ന അവസ്ഥയിലേക്കിടാം എന്റെ തല മാറി പക്ഷേ വലം അക്കുംബി ദുആഇക റബ്ബി ശഖിയ റബ്ബേ നിന്നോട് ദുആ ചെയ്തിട്ട് ഈ സക്കരിയ എന്ന അടിമയ്ക്ക് ഒരിക്കലും മടുത്തിട്ടില്ല ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എനിക്ക് മടുപ്പുണ്ടായിട്ടില്ല അതിനാൽ നിന്റെ ഭാഗത്തു നിന്ന് എനിക്ക് സ്വാലിഹായ അനന്തരാവകാശയും സന്താനത്തെ നീ പ്രദാനം ചെയ്യണേ എന്നാണ് സഹോദര സങ്കല്പിക്കാനാകുമോ നമുക്ക് എല്ലെല്ലാം ബലമില്ലാതായി തലയെല്ലാം നരച്ച് തിളങ്ങി അങ്ങേറ്റം പ്രായമായ ഒരവസ്ഥയിൽ 75, 80, 90 വയസ്സ് വരെ എത്തി കുട്ടിയുണ്ടായിട്ടില്ല സന്താനമില്ല അങ്ങേറ്റം പ്രായമായി വാദന്റെ ഉമ്മറത്ത് പ്രയാസപ്പെട്ട് വടിയും കുത്തിച്ചാലിരിക്കുന്ന പ്രായത്തിൽ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാള് മക്കളില്ല എന്ന സാഹചര്യം അറിയുമ്പോൾ സമാധാനിപ്പിക്കുകയാണെങ്കിൽ സഹോദര സാരമില്ല നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യം എന്താ ഇനി എങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ഇനി എന്തു പ്രാർത്ഥിക്കാൻ പ്രായം 80 കഴിഞ്ഞു 90 എത്തി ഇനിയും പ്രാർത്ഥിക്കയോ ഇനി കാര്യമില്ല എന്നല്ലേ പറയുക അവിടെയാണ് സക്കരിയാ നബിയുടെ വാക്ക് വലം അക്കും ബിദുആഇക റബ്ബി ശഖിയ റബ്ബേ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഈ സക്കരിയാക്ക് മടുത്തിട്ടില്ല ഈ അടിമക്ക് മടുപ്പ് വന്നിട്ടില്ല അന്നും പ്രാർത്ഥിക്കുകയാണ് സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹു തആല കേട്ടു ഉത്തരം ചെയ്തു സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്തു ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും ജീവചരിത്രം അങ്ങനെ തന്നെയാണല്ലോ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി ഇബ്രാഹിമിന്റെ ഭാര്യ പറഞ്ഞ വാക്ക് എന്റെ ഭർത്താവിനാൻ പടുകിഴവനായി മാറിയിരിക്കുന്നു ഞാനാണെങ്കിലോ അങ്ങേറ്റം വൃദ്ധയായിട്ടുമുണ്ട് എന്നാണ് അങ്ങേറ്റം വൃദ്ധയായി മാറിയ ഭാര്യ പടുകിഴവനായ ഭർത്താവ് പ്രസവിക്കാൻ ആവാത്ത അഖീമായ വന്ധ്യയായ സ്ത്രീ എന്നൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തി ആ സമയത്തും പ്രാർത്ഥിക്കുകയാണ് റബ്ബേ സ്വാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണേ എന്ന് ഇബ്രാഹിം നബിക്ക് സന്താനം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് 90 പ്രായമാണ് എന്നിവരെ തഫ്സീറുകളിൽ അഭിപ്രായം രേഖപ്പെടുത്തിയത് കാണാം അല്ലാഹു അഅലം ഏതായാലും അങ്ങേറ്റം പ്രായമായ സമയത്തും 90 അല്ലെങ്കിൽ അതിൻ്റെ ഏകദേശം അടുത്ത പ്രായമെത്തിയ ആ സമയത്തും വന്ധ്യയായ പ്രസവിക്കാൻ ഒരുവർക്കും സാഹചര്യമില്ലാത്ത പടുകേളിയായ ഭാര്യയെയും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നാഥ സ്വാലിഹായ സന്താനത്തെ
പ്രദാനം ചെയ്യണമെന്ന്. അത് അള്ളാഹിനെ കുറിച്ചുള്ള ബോധ്യമാണ്. എന്റെ റബ്ബ് എന്നെ കൈവിടയില്ല എന്ന് ഞാൻ തേടിയാൽ റബ്ബ് നൽകാതിരിക്കില്ല എന്ന ഉത്തമ ബോധ്യം, ആ ബോധ്യമുണ്ടാകുമ്പോഴേ അത്തരം പ്രാർത്ഥിക്കാതെ മനസ്സിലാക്കണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ 5 കൊല്ലം കാത്തിരിക്കും, 10 കൊല്ലം കാത്തിരിക്കും, മക്കളില്ല, ഇനി എന്ത് ചെയ്യാം, എത്ര കാലമാ പ്രാർത്ഥിച്ചിരിക്കുക, ഇനി എവിടെങ്കിലും പോയി നോക്കുക എന്ന് പറഞ്ഞ് ജാരങ്ങളിൽ ജാരങ്ങളിലേക്ക്, ശൈഖന്മാരിൽ ശൈഖന്മാരിലേക്ക്, അങ്ങനെ എവിടെയെല്ലാം ആരെല്ലാം സിദ്ധവേഷം കെട്ടി എവിടെയെല്ലാം കുത്തിയിരിക്കുന്നുവോ അവിടെയെല്ലാം കയറി ചെന്ന് ഉള്ള ഉറുക്കും ഏലസും നൂലും അതേപോലെയുള്ള ശിർക്കിന്റെ മുഴുവൻ വഴികളും തേടിക്കൊണ്ട് അതിന്റെ പിന്നാലെ പോയി നന്ദി കെട്ടവരായി കഴിഞ്ഞുകൂടുകയാണ് അവൻ ചെയ്യുക. അതുകൊണ്ട് അഹ്മാനായ റബ്ബിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കി, അവൻ റഹീമാണ്, അവൻ റഹ്മാനാണ്, അവൻ ഗഫൂറാണ്, അവൻ വദൂദാണ്, അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്, നമ്മോട് അനുകമ്പയുള്ളവനാണ്, നമ്മുടെ റബ്ബാണ്, നമ്മെ സൃഷ്ടിച്ചവനാണ്, പരിപാലിക്കുന്നവനാണ്, എല്ലാം നൽകിയും നമ്മുടെ ഓരോ സെക്കൻഡിലും നമ്മെ സംരക്ഷിക്കുന്നവനാണ്. അത് തിരിച്ചറിഞ്ഞ് ആ റബ്ബിലേക്ക് ഒരിക്കലും മടുപ്പില്ലാത്ത മനസ്സോടുകൂടി എത്ര എത്ര കൊല്ലങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല എങ്കിലും ആ റബ്ബിനെ കുറിച്ചുള്ള ഒരു നിരാശ ഒരിക്കലും വരാതെ പ്രതീക്ഷാ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് തിരിയുക, റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുക, മുത്തഖികളായി ശരിയായ ശുക്ര കാണിക്കുന്ന അടിമകളായി ജീവിച്ചു മരിക്കാൻ നാം ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ഓരോ സെക്കൻഡിലും അനുഭവിച്ചുകൊണ്ടാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ശുക്ര കാണിച്ചാലും അവൻ ചെയ്ത ഒരു അനുഗ്രഹത്തിന് പോലും അത് പകരമാവുക ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. റബ്ബ് ചെയ്ത ഏതെങ്കിലും ഒരു അനുഗ്രഹം മാത്രമെടുത്തിട്ട് അതിനു മാത്രം നീ ശുക്ര ചെയ്ത് തീർക്കണമെന്ന് പറഞ്ഞാലും സാധുക്കളായ ദുർബലന്മാരായ നമുക്കതിന് സാധ്യമല്ല. അത്രയേറെ അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നത്. കഴിവിൻ്റെ പരമാവധി സുഖമുള്ളവരാകാൻ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിലേക്ക് മടങ്ങാനാണ് നാം ശ്രമിക്കേണ്ടത്. അതോടൊപ്പം പ്രാർത്ഥന ഏറെ പ്രധാനമാണ്. ദിക്റുകളും ദുആകളും അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതാണ്. അവന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന, അവന്റെ മഹത്വം അംഗീകരിച്ചു കൊടുക്കുന്ന വചനങ്ങൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ അവന്റെ മഹത്വം നമ്മൾ പ്രഖ്യാപിക്കുന്ന വചനങ്ങൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. അവന്റെ പരിശുദ്ധിയെ അംഗീകരിക്കുകയും അവനെ വാഴ്ത്തുകയും അവന്റെ മഹത്വം നാം വകവെച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് അവന് ഇഷ്ടമാണ്. അതോടൊപ്പം പാപമോചനം തേടൽ, ഇസ്തിഗ്ഫാറുകൾ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന വചനവും അല്ലാത്ത വചനങ്ങളും ഒക്കെ അബ്ബിനോട് പുറുക്കാനായി ആവശ്യപ്പെടുന്നതും അവന് ഏറെ പ്രിയപ്പെട്ടതാണ്. അമ്പിയാക്കളുടെ വഴി അതാണ്, മഹാന്മാരുടെ മാർഗവും അത് തന്നെയാണ്. ജീവിതത്തിൽ അത്തരമൊരു മനസ്സുണ്ടാക്കിയെടുക്കാൻ നാം ശ്രമിക്കുക. എപ്പോഴും അല്ലാ എന്നൊരു ഓർമ്മ, അബ്ബിനെ കുറിച്ചുള്ള ഒരു ചിന്ത, അവനിലേക്ക് മടങ്ങണമല്ലോ എന്ന ഒരു ആലോചന, അവന്റെ നിഴമത്ത് കൊണ്ടാണ്, അവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്
എനിക്ക് നിലനിന്ന് പോകാൻ സാധിക്കുന്നു എന്ന ചിന്ത തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ മാത്രം അള്ളാഹുവിലേക്ക് കൈനീട്ടുന്ന, അത് കഴിഞ്ഞാൽ പിന്തിരിഞ്ഞു പോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. അസുഖം വരുമ്പോൾ, കട്ടപ്പാട് വരുമ്പോൾ അല്ലാതെ ഓർക്കും, ഓർക്കാതിരിക്കില്ല. അല്ലാത്ത സമയത്തും ആ ഒരു ബോധമുണ്ടാകണം. എപ്പോഴും സദാസമയം എത്ര സുഖമാണെങ്കിലും എത്ര ഏതെല്ലാം അർത്ഥത്തിലുള്ള ജീവിതമാണെങ്കിലും അവിടെ ഒക്കെ അല്ലാതെ കുറിച്ച് മറക്കാതിരിക്കുക. അവയവന്റെ കച്ചവടത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും അല്ലാത്ത മറ്റേത് രംഗത്താണെങ്കിലും ഒരുപക്ഷെ സുഭിക്ഷമായ ജീവിതം നമുക്കുണ്ടാകും. നമ്മുടെ താല്പര്യങ്ങൾ ഒപ്പിച്ച കുടുംബം നമുക്ക് ഒരുപക്ഷെ ലഭ്യമായിട്ടുണ്ടാകും. നല്ല എല്ലാ സൗകര്യങ്ങളുമുള്ള വീടും വാഹനവും സൗകര്യങ്ങളും നമുക്കുണ്ടായേക്കാം. എന്നാലും അവിടൊക്കെ ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി എന്ന ആ ബോധം, ഹാദാ മിൻ ഫളി റബ്ബി എന്ന് മാത്രം പോരാ, ബാക്കി കൂടി ഓർമ്മ വേണം. ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, ഞാൻ താമസിക്കുന്ന വീട് എന്റെ റബ്ബ് തന്ന ഫലനാണ്, ഔദാര്യമാണ്. എന്തിന്? എന്നെ ബഹുമാനിച്ചിട്ടല്ല, എന്റെ അധികാരം കൊണ്ടല്ല, എന്റെ മഹത്വം കൊണ്ട് അല്ലാ ഔദാര്യമായി തന്നു എന്നല്ല, മറിച്ച് ഈ വീട് എനിക്ക് നൽകിയത് ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കുവാനാ. അഷ്കുറു അം അക്ഫുർ, ഞാൻ ശുക്ർ കാണിക്കുമോ അതല്ല കുഫ്ർ കാണിക്കുമോ, നന്ദി കാണിക്കുമോ നന്ദിയോട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കാനാണ്. എന്റെ പരിസര പ്രദേശങ്ങളിൽ വീടില്ലാത്ത ധാരാളം ആളുകളുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്, വാടക പോലും കൊടുക്കാൻ കഴിയാതെ കടത്തുന്നവരിൽ അന്തിയിറങ്ങുന്ന മനുഷ്യന്മാരുണ്ട്. മക്കളെയും പേരെയും വാടക വീട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട് അടുത്ത അഭയകേന്ദ്രം ഏതെന്ന് ഒരു പിടുത്തവുമില്ലാതെ അലഞ്ഞു തിരിയുന്ന മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലെമ്പാടുമുണ്ട്. അഹ്മാനായ റബ്ബ് നമുക്ക് വീട് നൽകിയും സുഭിക്ഷമായി സ്വസ്ഥമായി താമസിക്കാൻ ഒരിടം നൽകിയും എങ്കിൽ ഹാദാ മിൻ ഫളി റബ്ബി, എന്റെ വീട് എന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ നന്ദി കെട്ടവനായി മാറുമോ. വീടില്ലാത്തവൻ കാണിക്കുന്നതിനേക്കാളും നന്ദി വീടുള്ള നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ആരോഗ്യമുണ്ട്, കുറച്ച് കാലമായി അസുഖമൊന്നുമില്ല, കാര്യമായി പ്രശ്നവുമില്ല, ഒരു പരീക്ഷയുമില്ല, നാട്ടിലെന്തെല്ലാം അസുഖമുണ്ട്, ക്യാൻസറും അതേപോലെ കിഡ്നി സംബന്ധമായ രോഗങ്ങളും ഏതെല്ലാം തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ കേൾക്കുന്നു. പരിസര പ്രദേശങ്ങളിൽ പലരും രോഗികളാണ്. നമുക്ക് അൽഹംദുലില്ല 10, 30, 40, 50 കൊല്ലങ്ങളായി ഇക്കാലം വരെ കാര്യമായ അസുഖമൊന്നും ഉണ്ടായില്ല, മാരകമായ രോഗമൊന്നും ഉണ്ടായില്ല. ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഒരു ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. ഈ ആരോഗ്യം വെച്ച് കുടിച്ച് കൂത്താടി തോന്നിവാസിയായി ജീവിക്കാൻ വേണ്ടിയല്ല, ഈ ആരോഗ്യം വെച്ച് എല്ലാ അശ്ലീലതയും പിന്നാലെ പോകാനല്ല, ഈ ആരോഗ്യം വെച്ച് സിനിമയും സീരിയലും തോന്നിവാസങ്ങളും വ്യഭിചാരങ്ങളും പലിശയും സ്ത്രീധനവും കൈക്കൂലിയും തെമ്മാടിത്തരവുമായി ജീവിച്ചു പോകാനല്ല, മറിച്ച് തൊട്ടപ്പുറത്തുള്ളവൻ 10 കൊല്ലമായി രോഗിയാണ്, ഇപ്പുറത്തുള്ളവൻ കാലങ്ങളായി മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്, അയൽവാസിയാണെങ്കിൽ ഇടയ്ക്കിടെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയാണ്, തന്റെ പിതാവും മാതാവും നിത്യരോഗികളാണ്, എനിക്ക് ആ അവസ്ഥ ഉണ്ടായില്ല എങ്കിൽ ഹാലാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഒരു ഔദാര്യമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന് റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. സന്താനമുണ്ട് നമുക്ക്, ആണും പെണ്ണുമായി മക്കളുണ്ട് നമുക്ക്, എല്ലാം നല്ല ആരോഗ്യമുള്ള നല്ല മക്കൾ, ആർക്കും പ്രത്യേകിച്ച് വൈകല്യങ്ങളൊന്നുമില്ല, ആർക്കും പ്രത്യേകിച്ച് ഒരു പ്രയാസവുമില്ല, കാര്യമായ രോഗങ്ങൾ മക്കൾക്ക് ആർക്കുമില്ല, ഒരു വൈകല്യമില്ലാത്ത നല്ല മക്കളെ റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്തു. എന്തിന്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ. ആ മക്കളെ ഏത് വിധേനയും വളർത്തേണ്ടവരല്ല നമ്മൾ, മതബോധം നൽകണം അവർക്ക്, ഖുർആൻ പഠിപ്പിക്കണം അവർക്ക്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ആ മക്കൾക്ക്, ദീന് പഠിക്കാൻ മക്കൾക്ക് അവസരമുണ്ടാകണം, പള്ളിയുമായി മക്കൾക്ക് ബന്ധമുണ്ടാകണം, ദീനെയും മേഖലകളിൽ ആ മക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം. ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ സംരംഭങ്ങളുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വെക്കേഷനായാൽ എമ്പാടും മോഡൽ ക്ലാസുകൾ, MSM മറ്റുമായി സംഘടിപ്പിക്കുന്ന ധാരാളം സംവിധാനങ്ങൾ. നമ്മളെ മക്കൾ പോകട്ടെ അവിടെ, അവരും പഠിക്കട്ടെ ദീന്, അവരും പഠിക്കട്ടെ തൗഹീദ്, അങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള മക്കളായി നമ്മുടെ മക്കൾ വളരണം. കാരണം ആ മക്കളെ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചത് ലിയബ്ലുവനി, എന്നെയും നിങ്ങളെയും ഒക്കെ പരീക്ഷിക്കാൻ. അഷ്കുറു അം അക്ഫുർ, നമ്മൾ നന്ദി കാണിക്കുമോ നന്ദി കെട്ടവരായി മാറുമോ എന്ന് പരീക്ഷിക്കാനാണ് നമ്മുടെ മക്കളെ റബ്ബ് തന്നത്, നമ്മുടെ ഭാര്യയെ റബ്ബ് തന്നത്, അതും പരീക്ഷണമാണ്. അപ്പുറത്തെ കുടുംബത്തിൽ എന്നും വഴക്കാണ്, എന്നും പ്രശ്നങ്ങളാണ്, ഭാര്യയും ഭർത്താവും എന്നും കലഹങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ആ സാഹചര്യമില്ല, നമ്മുടെ ഭാര്യ ദീനിയായ ഭാര്യയാണ്, നമ്മുടെ ഭർത്താവ് ദീനിയായ ഭർത്താവാണ്.
അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള ഭാര്യയും ഭർത്താവുമാണ് എങ്കിൽ അതൊരു പരീക്ഷണമാണ്. സ്വലിഹായ ഭാര്യയും അല്ലാഹു നൽകി എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. എത്ര ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊണ്ട് പ്രയാസപ്പെട്ടവരുണ്ട്, എത്ര ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊണ്ട് പ്രയാസപ്പെട്ടവരുണ്ട്. എല്ലാം ഓരോന്ന് ആലോചിച്ചാലും അങ്ങനെയാണ്. വാഹനം അതൊരു പരീക്ഷണമാണ്. 10 സെന്റ് ഭൂമി നമുക്കുണ്ടോ അതും ഒരു പരീക്ഷണമാണ്. എങ്കിൽ അവിടെയൊക്കെ നമുക്ക് പ്രഖ്യാപിക്കാനാവണം ഇതെന്റെ റബ്ബിന്റെ ഔദാര്യം. ഒരു സ്റ്റിക്കർ 10 രൂപക്ക് വിൽക്കുന്നത് വാങ്ങി ഒട്ടിച്ചാൽ ആ ബോധം ഉണ്ടാകണമെന്നില്ല, അത് എഴുതി തൂക്കിയത് കൊണ്ട് ആ ബോധം ഉണ്ടാകണമെന്നില്ല, മറിച്ച് ഓരോ നിയമത്തും ഹാലാമിം ഫളി റബ്ബി ഇതെന്റെ റബ്ബിന്റെ ഔദാര്യം. ലിയബ്നുവനി എന്നെ പരീക്ഷിക്കാൻ, അഷ്കുറു അം അക്ഫുർ ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ നന്ദി കേട്ടവനായി ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് റബ്ബ് തന്നത് എന്ന ബോധമുണ്ടാകണം സഹോദര. എങ്കിൽ നമ്മൾ ഓരോന്നും ആലോചിക്കുക, എൻ്റെ വീടിന് ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ടോ, എൻ്റെ ജോലിക്ക് ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ടോ, എൻ്റെ ആരോഗ്യത്തിന് ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ടോ, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭർത്താവിന്, എൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കെട്ടവനായി ജീവിക്കുകയാണോ അല്ല നന്ദി കാണിച്ചിട്ടുള്ളൂ എന്ന് ആലോചിക്കുകയും ആ രംഗത്ത് ഒരു പുനർവിചിന്തനം നടത്തി റഹ്മാനായ റബ്ബിലേക്ക് മടങ്ങാൻ, ആ റബ്ബിൻ്റെ മുമ്പിൽ തലകുണിക്കാൻ, സുജൂദിലായി കിടക്കാൻ, എല്ലാ മോർത്ത് സുബ്ഹാനല്ലാ റബ്ബേ നീ എത്ര പരിശുദ്ധനാൽ, നീ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയവൻ നീയാണ് അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കാൻ, ആ റബ്ബിനോട് പൊറുക്കെടുത്തേടാൻ, റബ്ബേ പൊറുക്കണേ, അസ്തഗ്ഫിറുല്ലാ അല്ലാഹ് പൊറുക്കണേ എന്ന് പറയാൻ, ആ റബ്ബിന്റെ മുമ്പിൽ സുജൂദിലായി കിടക്കാൻ, ആ റബ്ബിനോട് ശുക്റുള്ളവരായി മാറാൻ നാം ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നമ്മുടെ ഒരു വിഹിതം ഉണ്ടാവണം, സാമ്പത്തികമായിട്ടുണ്ടാവണം, ശാരീരികമായിട്ടുണ്ടാകാം, എല്ലാ അർത്ഥത്തിലും ദീനുമായി ബന്ധപ്പെട്ട ധാരാളം സംരംഭങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. ഒരുപാട് പ്രഭാഷണങ്ങളും പ്രബോധന സംരംഭങ്ങളും സ്ഥാപനങ്ങളും സംരംഭങ്ങളും എല്ലാം ഉണ്ടായി വരുന്നു. എല്ലായിടത്തും നമ്മുടെ പങ്ക് സാമ്പത്തികമായി സാധിക്കുമെങ്കിൽ സാമ്പത്തികമായി, അത് കഴിയില്ല വേണ്ട ശാരീരികമായി ചെയ്യാനാകുമോ എങ്കിൽ ആ നിലക്ക്, ഒന്നുമില്ലെങ്കിൽ അതിൽ മാനസികമായ ഒരു പിന്തുണയെങ്കിലും അതിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന തീർച്ചയായും ഉണ്ടാകണം. നമ്മുടെയൊക്കെ നാടുകളിൽ എത്ര സംരംഭങ്ങളാണ്, സമ്മേളനങ്ങളായും അതേപോലെ മറ്റു ആരോഗ്യ സുവിശദീകരണ യോഗങ്ങളായും എമ്പാടും പ്രോഗ്രാമുകൾ നമ്മുടെ നാടുകളിൽ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാല്ലാ ഞായറാഴ്ച 6-ാം തീയതിയും കൂത്തുപറമ്പ് മണ്ഡലം സമ്മേളനം ചെറുവാഞ്ചേരി നടക്കുകയാണ്. നല്ല ക്ലാസുകളും മുഖാമുഖത്തോടും കൂടിയുള്ള ആ സംരംഭം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അത് വിജയിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മൾ വിജയിക്കാൻ വേണ്ടി, ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ പോയി വിജയിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വിജയിക്കാൻ, നമുക്ക് ദീന് പഠിക്കാൻ, നമുക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി അതും സമാനമായ സംരംഭങ്ങളുമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ജാമിയ അൽ ഹന്ദുൽ ഇസ്ലാമിയ എന്ന നമ്മുടെ ബൃഹത്തായ സ്ഥാപനം മക്കളെ ചേർക്കേണ്ട സമയമാണ്. SSLC കഴിഞ്ഞ, +2 കഴിഞ്ഞ ആൺമക്കളുള്ളവർ, ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനെ ചെയ്യാൻ ശ്രമിക്കുക. സാമ്പത്തികമായി എല്ലാ അർത്ഥത്തിലും സഹായിക്കേണ്ട സ്ഥാപനമാണ്. സംഭാവന നൽകി, കടങ്ങൾ നൽകി, വായ്പ നൽകി, എല്ലാ അർത്ഥത്തിലും സഹായിക്കേണ്ടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ജാമിയ അൽഹിന്ദ് ഉള്ളത്. എല്ലാവരും എല്ലാ സമയത്തും തങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകമായി ഉൾക്കൊള്ളിക്കുക. അതേപോലെ ഇന്ന് നമ്മുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ ചക്കരക്കല്ല് പ്രദേശത്തുള്ള സഹോദരന്മാർ വന്നിട്ടുണ്ട്. അവിടെ അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി സ്ഥാപിക്കുവാനായി ഒരു അല്പം സ്ഥലം അവർ വാങ്ങിയിട്ടുണ്ട്. ഏകദേശം 70 ലക്ഷം രൂപയോളം ചെലവ് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് മാത്രം അവർക്കുണ്ട് എന്നാണ് അവർ അറിയിച്ചത്. അതിൽ 54 ലക്ഷം രൂപ അവർ തന്നെ, ആ പ്രദേശത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടി അവർ തന്നെ അതിലേക്ക് ശേഖരിച്ചിട്ടുണ്ട്. ബാക്കി ആ തുകയ്ക്ക് വേണ്ടി അവർ നമ്മെ സമീപിച്ചിരിക്കുന്നു. ഇന്ന് അതിന് കളക്ഷനുണ്ടാകും. കഴിവിൻ്റെ പരമാവധി നാം അതിൽ സഹകരിക്കുക. ഇപ്പൊ കൊടുക്കാൻ കഴിയാത്തവർ അവരുമായി ബന്ധപ്പെട്ട് വല്ല ഓഫറും നൽകി അതിൽ നമ്മുടെ ഒരു വിഹിതം ഉണ്ടാവട്ടെ. ഒരു പള്ളി അവിടെ വരുമ്പോൾ നമ്മുടെ ഒരു വിഹിതം, ഏത് കാലത്തും ആ പള്ളി എത്ര കാലം അല്ലാതെ ദീന് പ്രബോധനം ചെയ്യാൻ വേണ്ടി നിലകൊള്ളുന്നുവോ അന്നൊക്കെയും നമ്മുടെ വിഹിതം കൂടി ആ പള്ളിയിൽ ഉണ്ടാകണം. 1 രൂപയാണെങ്കിലും ഉള്ള ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി ഈ ഒരു നിയ്യത്തോടുകൂടി നാം അതിലേക്ക് കൊടുക്കുക. അതുപോലെ ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ എമ്പാടുമുണ്ട്. എല്ലായിടത്തും ചെറുതാവട്ടെ വലുതാവട്ടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിഹിതം അതിൽ ഉണ്ടാകണം. ആ പള്ളിയിൽ എന്റെ അധ്വാനം കൂടിയുണ്ട്. എൻ്റെ ഒരു 10 മിനിറ്റ് ആ പള്ളിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു 10 രൂപ ആ പള്ളിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ദിവസത്തെ എനർജി ഞാനതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നെങ്കിലും സമാധാനിക്കാൻ നമുക്കാവണം. അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട നന്മയുടെ എല്ലാ സംരംഭങ്ങളെയും
സഹായിച്ചുകൊണ്ട് ശരിയായ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ നാം ശ്രമിക്കുക. ധാരാളമായി ദുആ ചെയ്യുക. റഹ്മാനായ റബ്ബ് നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദുആവാത് യാ ഖാദിൽ ഹാജാത് റബ്ബന സിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറമ ഇന്നഹ സാഅത്ത് മുസ്തഖറൻ മുഖാമ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബൻ ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين.